ആരുടെ കാലാണെന്നാണ് പറയാൻ പറ്റുമോ? എന്താ ചോദിച്ചാൽ ഞങ്ങളല്ലേ കുളിക്കാനൊക്കെ പോവാണ്, അതുകൊണ്ട് ഞങ്ങൾ ഡ്രസ്സ് ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ മുഖമൊന്നും കാണിക്കാത്ത, കാല് മാത്രം കാണിക്കണത്. വേറെ ഒരാളുടെ മുഖം കാണിച്ചു തരാം, കാണിച്ചു കൊടുക്കരു. രോഷി സുന്ദരിയല്ലേ? അല്ല അല്ല രോഷി, സത്യ രോഷി അല്ല, അത് ഫോണിന്റെ ക്ലാരിറ്റി കൊണ്ട് തോന്നാണ്. അല്ല രോഷി, അല്ല അല്ല, ഞാൻ സത്യമായിട്ടും നീ അല്ല കുളിച്ചു കുളിച്ചു ഞാൻ കുളിച്ചു, പാപ്പിയും കുളിച്ചു, രാവിലെ കുളിച്ചു. ഇപ്പം മേല് കഴുകാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കേണ്ട ആള്. അപ്പം ഞാൻ ഈ കാലിൽ ഇങ്ങനെ നിവർത്തിയിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇതാണ്ട ചെയറിൽ നിന്ന് ഇങ്ങടിക്ക് ബലം കൊടുത്തിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം കാല് ഇങ്ങനെ ആവട്ടെ എന്നുള്ളൊരിതിൽ അപ്പോഴേക്കും അവൾ ആ കാല് വയ്ക്കുന്ന സമയത്ത് ഈ കാലെടുത്ത് മാറ്റും. കുറുമ്പി പാപ്പിയാണ്, ഈ കാല് വയ്ക്കുമ്പോൾ ആ കാലെടുത്ത് മാറ്റും. അതാണ് പാപ്പി. അവിടെ എന്താ പറയുക, ചെയ്യണത് തല അഴിക്കാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം. ഒരു ബനിയൻ എടുത്തിട്ട് കൊടുക്കും കുഞ്ചുപെണ്ണെ. അപ്പോൾ പാപ്പിൻ്റെ റിയൽ സ്വഭാവം എന്താണെന്ന് കാണിച്ചു കൊടുക്കുക. പക്ഷേ ക്യാമറ മുന്നിൽ പോകുമ്പോൾ പാപ്പിൻ്റെ സ്വഭാവം മാറും. അതാണ് പാപ്പി. ഇപ്പം സമയം ഏകദേശം ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പാപ്പിൻ്റെ അച്ഛനൊക്കെ വരാറായിട്ടുണ്ട്. അപ്പം ഞാൻ വീഡിയോയ്ക്ക് ആദ്യം വെൽക്കം ചെയ്തില്ല. അപ്പം വേറെ എടുക്ക്. ആ അവളില്ലേ, വന്നിട്ട് രോഷി വന്നിട്ട് പാപ്പിക്ക് ബനിയൻ എടുക്കാൻ പറഞ്ഞപ്പോൾ അവളുടെ രോഷിൻ്റെ ബനിയൻ എടുത്തിട്ട് വന്നിട്ട് ഇട്ട് കൊടുക്കാൻ പോവാണ്. വലിയൊരു ബനിയൻ എടുത്തിട്ട് ഇട്ട് കൊടുക്കും. പാപ്പി കാല് താഴെ വെച്ചു, മേലെ വെക്കടാ. ഹെഡ്സെറ്റ് പാട്ട് കേട്ടോണ്ടിരുന്നപ്പോ ഈ പാപ്പി കാക്കന്റെ പാട്ട് വേണം പറഞ്ഞു, അപ്പൊ ഞാൻ വെച്ചു കൊടുത്തില്ല. അപ്പൊ ഞാൻ ഹെഡ്സെറ്റ് വെച്ചോണ്ടിരിക്കാണ്, എനിക്ക് ചെവി കേൾക്കില്ല വിചാരിച്ചപ്പോഴെ കൂടി കൂടി പട്ടി എന്നൊക്കെ പറഞ്ഞു. ആ പാപ്പി ഇപ്പം നന്നായി സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പാപ്പി രോഷിയിലേ എന്തെങ്കിലും പറഞ്ഞ് അപ്പം തന്നെ തർക്കുത്തരം അപ്പം തന്നെ പറയും. ഞങ്ങൾ ഡ്രസ്സൊക്കെ ഇടാണ്, മുഖം വരെ കാണിച്ചിട്ടുണ്ട്, ബാക്കി ഇടട്ടെ. കൈയൊക്കെ കണ്ടോ, വേഗം കൈ പൊക്കി കാണിച്ചു തരും. കണ്ടില്ലേ കൈയിനെ ഇതാക്കണത്, ഇപ്പുറത്തെ കൈയും അതേപോലെ തന്നെ വേഗം കാണിച്ചു തരും. കൈയിടാ, നമ്മൾ കൈ തൂക്കിയിടുക, അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലതാ. ബനിയൻ ഇട്ട് കഴിഞ്ഞു, ഞങ്ങൾ ഇട്ട് കഴിഞ്ഞു, ഞങ്ങളെ കാണിക്കട്ടെ. ഇതാ ചുന്ദരി പെണ്ണ്. പാപ്പി അമ്മനെ നോക്ക, പാപ്പിയേ പാപ്പി കുട്ടിയേ പാപ്പി കുഞ്ഞമ്മനെ നോക്ക്. ആയി ചേച്ചിനെ കൊണ്ട് എടുക്കാൻ പറയാണ്. അതാണ് ഇപ്പൊ ഇങ്ങനെ ഇരിക്കണ ആള്. എടുത്തിട്ട് ഇനി അച്ഛൻ വരുന്ന നോക്കാനൊക്കെ പോവാ. എടുക്ക് രോഷി, നമ്മുടെ രോഷി ചേച്ചി ഇതാ പാപ്പി കുഞ്ഞിനെ എടുക്കാൻ വേണ്ടി പോവാണ്. അയ്യോ അങ്ങനെ നടക്കണ്ട, അവള് ചീത്ത പറയുന്ന നോക്കിയോ. അവളുടെ അമ്മമാര് ചേച്ചിമാര് ഏട്ടന്മാരൊക്കെ രോഷിനെ എന്താ രോഷി കുട്ടി ഇങ്ങനെയൊക്കെ എന്റെ പാപ്പിനെ എടുത്ത് ചോദിക്കും. പക്ഷെ പാമ്പ് അമ്മാ പാമ്പ് അമ്മാ പാമ്പ് പാമ്പ് പറഞ്ഞാണ് കടലിന്റെ മേലെ ഞാനും പാപ്പിയും കൂടി കടലിന്റെ മേലെ കയറി നിൽക്കുക. അപ്പൊ നിൽക്കുമ്പോ എനിക്ക് പോലും കഴിഞ്ഞു പാമ്പ് കഴുത്തി കൊടുത്തിട്ടെന്ന്. ഞങ്ങള് നേരെ ഒരിക്കതുപോലെയാണ് പാപ്പിനെ എടുത്തണ്ട ഒരേറ്റോട്ട അമ്മ പാമ്പിന്റെ നടുക്കൂടി. അതെ, പാമ്പ് ഒരിക്കലും എങ്ങനെ നമ്മുടെ അവിടെ ഇരിക്കുന്ന സമയത്തെ പാമ്പ് പാപ്പി അവിടെ ഇരുന്ന് ചെയറിൽ ഇങ്ങനെ ഇരുന്ന് തുണി വീശി കളിക്കുകയാണ്. അപ്പൊ ഞാൻ പുറത്തു വന്ന പാത്രമൊക്കെ ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എലിനെ പാമ്പ് പിടിച്ചു. പഴയ നമ്മുടെ യൂട്യൂബ് ഫാമിലിക്ക് അറിയാം ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വന്നവർക്ക് അറിയില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ പാപ്പി ഇങ്ങനെ ഒരു തുണിയൊക്കെ ഇങ്ങനെ വീശി വീശി കളിക്കുമ്പോൾ ആ പാമ്പ് നമ്മുടെ മേലെ ഓലയിലെ മേലെ കൂടെ ഇങ്ങനെ കയറി കയറിയ കയറുന്ന സമയത്ത് ബനിയൻ തത്തിവിടും പാപ്പിക്കുട്ടിൻ്റെ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എല്ലാം പിടിച്ചു, എല്ലാം പിടിച്ചപ്പോൾ അങ്ങനെ പാമ്പ് പാപ്പിൻ്റെ കാലിൻ ചവിട്ടി തന്നെ വന്ന് വീണു. ആ വീണ സൗണ്ട് കേട്ടിട്ട് ഞാൻ വന്നു നോക്കുമ്പോൾ പാപ്പി അപ്പുറത്ത്, പാമ്പ് നടുക്ക്, ഞാനിപ്പുറത്ത്. പാമ്പിന്റെ കഥ പറഞ്ഞത് പാമ്പ് ചേരപ്പാമ്പ് പാപ്പി ഇരിക്കുമ്പോ അവിടെ എവിടെയല്ല അവിടെ അവിടെ ആ ഹായ് ക്ഷീണിച്ചിട്ട് വന്നതാണ്. അതാണ് ഹായ് പറയുന്നത്. കേട്ടില്ല എന്നുള്ള പരാതി വേണ്ട.
രോഷിക്ക് എന്താ ഒരു സന്തോഷം, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല കേട്ടാ. രോഷി കുറേ പ്രാവശ്യം ചോദിച്ചൊരു കാര്യമാണ്, നമ്മൾ പാലക്കാടൊക്കെ ട്രീറ്റ്മെന്റ് പോണ സമയത്ത് അമ്മ അത് വാങ്ങിച്ച. അപ്പൊ ഞാൻ അല്ല, ഞാൻ കടയിൽ പോകും, കടയിൽ പോയിട്ട് കടയിൽ പോകുന്നില്ലേ, കടയിൽ പോയിട്ട് ഞാൻ ആ ഫ്രൂട്ട്സിന്റെ വില കേൾക്കും. അപ്പൊ 1 കിലോ 300 രൂപ 400 രൂപ എന്നൊക്കെ പറയണ സമയത്ത് ഞാൻ ആ ഫ്രൂട്ട്സ് വേണ്ടാന്ന് പറഞ്ഞിട്ട് തിരിച്ചു വരുന്നത്. അച്ഛൻ വന്ന് സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെക്കുകയാണ്. ഇങ്ങനെ പോകുമ്പോ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞപ്പോ അച്ഛൻ എനിക്ക് വേണ്ടി കൊണ്ടുവന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ഇവിടെ അതിന്റെ മരമുണ്ട് കേട്ടോ, എനിക്ക് വലിക്കണം എന്നൊക്കെ ഭയങ്കര. ഇത്രയും വാങ്ങിച്ചിട്ട് വന്നിരിക്കണോ? വലിച്ച അവിടെ മരത്തുനിന്ന് വലിച്ചതാ? ആ കൊയ്യാക്ക ആ രോഷി പാപ്പിക്ക് കൊടുക്കേതാ? പാപ്പി നമ്മുടെ കൊറോണന്റെ, ഇത് കൊറോണ വന്ന കാലത്തെ ഒരു യൂട്യൂബർ പറയണ്ടായിരുന്നേ, കണ്ടോ നമ്മുടെ കൊറോണ. ഇതൊക്കെ അച്ഛൻ കൊണ്ടുവന്നാണ്. പിന്നെ ചീര കൊണ്ടുവന്നിട്ടുണ്ട് കറി വെക്കാൻ. ഇതാ നമ്മുടെ പാപ്പിക്കുട്ടി ഒരു റംബൂട്ടാനൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ നിക്കണ്ട. ആദ്യമായിട്ടല്ലേ രോഷി? ഒരു പ്രാവശ്യം വാങ്ങിച്ചു കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഒരു പാക്കറ്റില് അല്ലേ. എന്നിട്ട് ഒരുപാട് അതായത് അപ്പല്ലേ, അങ്ങനെ കുറേ വാശി പിടിച്ച് ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഞാൻ ഒരു പ്രാവശ്യം വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളു ഈ സംഭവം കേട്ടോ. ഒരു പ്രാവശ്യം വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളു. അത് ഒരു പാക്കറ്റിൽ വന്നിട്ട് എത്ര 6 എണ്ണം എന്തോ ഉണ്ടായിരുന്നു, 120 രൂപ അങ്ങനെ എന്തോ ആയിരുന്നു, 120 രൂപ അപ്പൊ കഴിച്ചു തന്നെ കേട്ടോ. അത് അപ്പൊ ചെടിയിൽ നിന്ന് ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ ഉള്ളത് കിട്ടിയത്. ചെടിയിൽ നിന്ന് പറിച്ചിട്ട് കഴിക്കുകയാണ്. പാപ്പൂരും കൊടുക്ക്, പാപ്പിക്ക് ഇതിന്റെ ടേസ്റ്റ് എത്ര ഇഷ്ടമല്ല. പൊട്ടിച്ചിട്ട് വായിൽ വെച്ച് കൊടുക്ക, എന്നാലേ കഴിക്കുള്ളൂ. നല്ല ആരോഗ്യമുള്ള പഴമാണ്. കുഞ്ഞ് ചെറിയ ചക്കപ്പല്ലും കൊണ്ട് കഴിക്കി പാപ്പിന്റെ. നമുക്ക് പാപ്പി ഹാപ്പി ആയി. എനിക്കൊന്നും കേക്കില്ല പറഞ്ഞിട്ട് എന്റെ പൂഴി പൂഴി എന്നൊക്കെ പറഞ്ഞു. ഇവള് പാപ്പി കുഞ്ഞേ പോരട്ടെ. അവിടെ ചെടിയിൽ നിറയെ ഉണ്ടായിരുന്നു, അത് നിറയെ ഉണ്ടായിരുന്നു. ഞാൻ നല്ല ടേസ്റ്റ് ഉണ്ടാ. അച്ഛൻ കഴിച്ചില്ല അവിടുന്ന്? അച്ഛനൊന്നും ഒന്നും കഴിക്കില്ല, കൊണ്ടുപോയത് അങ്ങനെ ഇവിടെ എത്തും. അപ്പോ പാപ്പിക്ക് റംബൂട്ടാൻ കൊടുക്കുന്ന അവസ്ഥ ഇതാട്ടോ. ഇത്രയും സാധനങ്ങൾ പറിച്ച് കൊണ്ടുവന്നതാണ്. അപ്പൊ ഇതൊക്കെ ഇനി രോഷിയും പാപ്പിയും അമ്മയും കൂടി കഴിക്കും. മധുരം ഉണ്ടാന്ന്? ഒരെണ്ണം കഴിച്ചു നോക്കി, ഒരെണ്ണം കഴിച്ചു നോക്കി. എടാ ഇഷ്ടമല്ല, വേണ്ട ഇഷ്ടമല്ല വേണ്ട. അതാ പാപ്പി കഴിക്കണം നോക്ക്. അതാ അപ്പുറത്ത് അലക്കിയിട്ടുണ്ട്. ഏയ് പാപ്പി കുഞ്ഞെ സൂപ്പർ ആയിട്ടുണ്ടാ. അപ്പൊ ഞാൻ ആ കഥ പറയാൻ വന്ന, അങ്ങനെ പാമ്പ് പാപ്പിക്കുട്ടി ഇങ്ങനെ ഇരിക്കണു, ഇവിടെ ഫ്രണ്ടിൽ പാമ്പ് വീണു, അപ്പൊ ചെയറിൽ അണ്ട ഇരിക്കണം. അപ്പൊ ഞാൻ പുറത്തുനിന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് പാമ്പ് അവിടെ ഇങ്ങനെ കിടക്കണോ പാപ്പി അപ്പുറത്തും, ഒന്നും ആലോചിക്കാൻ പറ്റിയില്ല. അപ്പുറത്ത് ചാടി പാപ്പിനെ എടുത്ത് ഇങ്ങടിക്ക് ചാടി പാമ്പ് ഇഴഞ്ഞും പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇതാ പാപ്പിക്ക് ഞാനിയും കൂടി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. എപ്പോഴും വാങ്ങിച്ചിട്ട് വരുന്നതാണ് കേട്ടോ. അങ്ങനെ എന്തെങ്കിലും ഒരു പൊതി ഉണ്ടാവും, ആ പാപ്പി ഒരെണ്ണം പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കുറെ നേരമായല്ലോ പാപ്പിക്കുട്ടി. അപ്പൊ അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതിനൊന്നും ഇല്ല, അതൊക്കെ എന്താ പറയാ, അവിടുത്തെ ആൾക്കാരും ഒക്കെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ ഇഷ്ടമായ വെറുതെ ഒന്ന് നമ്മള് കാര്യങ്ങളൊക്കെ സംസാരിക്കാന്ന് വെച്ചിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ. അപ്പോഴാണ് ഇതൊക്കെ കണ്ടത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേ കാണുകയാണെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റ ബൈ, സി യു. ബൈ, സി യു. അടുത്തൊരു വീഡിയോമായി കാണും വരെ അല്ല ഒന്നും വേണ്ട, അടുത്തൊരു വീഡിയോമായി കാണും വരെ എല്ലാവർക്കും ടാറ്റ ബൈ പറയും.